ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രീ പോൾ സർവേകളിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് എ ബി പി സി വോട്ടർ സർവേ. യോഗി ആദിത്യനാഥും ബി ജെ പിയും അവിടെ അധികാരം നിലനിർത്തുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്ന 325 സീറ്റിൽ നിന്ന് 241 സീറ്റിലേക്ക് അവർക്ക് എണ്ണം കുറയും എന്നാണ് ഈ സർവേ പറയുന്നത്. 38 സീറ്റിൽ നിന്ന് സമാജ്വാദി പാർട്ടി 140 സീറ്റിലേക്ക് കുതിപ്പ് നടത്തും. ബി എസ് പിക്കും കോൺഗ്രസിനും കഴിഞ്ഞ തവണത്തെ അവസ്ഥ തന്നെയായിരിക്കും. ബി എസ് പിക്ക് കഴിഞ്ഞ തവണ 19, ഇത്തവണ 15 മുതൽ 19 വരെ. കോൺഗ്രസിന് 3 മുതൽ 7 വരെ സീറ്റ്. ഇതെല്ലാം നടക്കുന്നത് ഈ ലഖിംപൂർ ഖേരിയിലെ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പാണ്. അതിനു മുമ്പ് നടത്തിയ സർവേയാണ്. ആ സർവേയിൽ പോലും 100 സീറ്റുകളുടെ കുറവ് ഏകദേശം ബി ജെ പിക്ക് ഉണ്ടാകുന്നുണ്ട്. 100 സീറ്റോളം സമാജ്വാദി പാർട്ടിക്ക് കൂടുന്നുണ്ട്. അപ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും അവർക്ക് 100 സീറ്റുകളുടെ ആധിക്യവും മറുവശത്ത് 100 സീറ്റുകളുടെ കുറവും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നു എന്നാണ് എ ബി പി സി വോട്ടർ സർവേ പറഞ്ഞത്. അതായത് ഈ ലഖിംപൂർ ഖേരിയിലെ ദാരുണ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ്, അതിനാഴ്ചകൾക്ക് മുമ്പ് നടത്തിയ സർവേയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ലഖിംപൂർ ഖേരി കൂടി ഒരു വികാരമായി മാറുകയാണ് എങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇപ്പോൾ 140 എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഒരു 50 സീറ്റിൻ്റെ വ്യത്യാസം വന്നാൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത തെളിയുകയാണ്. അത്തരമൊരു സാഹചര്യം ലഖിംപൂർ ഖേരി ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ ബി ജെ പി കഴിഞ്ഞ തവണത്തേതുപോലെ 300, 350 സീറ്റുമൊക്കെ നേടുമെന്ന് പറഞ്ഞിരുന്ന പ്രീപോൾ സർവേകൾ ഇപ്പോൾ അവരെ 240 വരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. 230 മുതൽ 240 വരെ സീറ്റുകൾ. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ലഖിംപൂർ ഖേരിയുടെ വികാരം കൂടി കണക്കിലെടുക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രീപോൾ സർവേകൾ സ്വാഭാവികമായി ബി ജെ പിയുടെ സീറ്റെണ്ണം താഴേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ ജനവികാരം ബി ജെ പിക്ക് എതിരായി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ലഖിംപൂരിലെ കർഷക കൂട്ടക്കൊല ഉണ്ടാകുന്നതിന് മുമ്പ് നടത്തിയിരിക്കുന്ന ഈ സർവേയും നൽകുന്നത്. 38 നിന്ന് 140 അഖിലേഷ് യാദവിന് കുതിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പൊതുജനവികാരം കൂടി മുതലാക്കാൻ കഴിഞ്ഞാൽ, അത് സമാജ്വാദി പാർട്ടി മുതലാക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെയുള്ള പോരുകളൊക്കെ ബി ജെ പി കാട്ടിയത്. കാരണം അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു. കോൺഗ്രസ് കുറേ വോട്ട് പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ, ഈ കർഷകരുടെയൊക്കെ വോട്ട് പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നല്ലതാണ് അവർക്ക്. സമാജ്വാദി പാർട്ടിക്ക് അത് കിട്ടാതിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു തന്ത്രവും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗൂഢമായ രാഷ്ട്രീയ തന്ത്രവും. കോൺഗ്രസ്സുകാരെ സ്വാഭാവികമായി പ്രിയങ്കയെയും രാഹുലിനെയും ഒക്കെ ഇങ്ങനെ തടഞ്ഞു വയ്ക്കുക, അറസ്റ്റ് ചെയ്യുക, അവരെ ആക്ഷേപിക്കുക, അവർക്കൊരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം യു പി യിൽ കോൺഗ്രസ്സിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് ബി ജെ പിക്ക് അറിയാം. അപ്പോഴും എവിടെയെങ്കിലുമൊക്കെ സമാജ്വാദി പാർട്ടിക്ക് കിട്ടേണ്ടുന്ന ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ, പ്രത്യേകിച്ച് കർഷകരുടെ വോട്ടുകൾ കോൺഗ്രസ്സിലേക്ക് പോകാൻ, കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല, പക്ഷേ വോട്ട് ഭിന്നിച്ചു പോയാൽ അത് ബി ജെ പിക്ക് ഗുണകരമാകും. ആ തിരിച്ചറിവ് കൊണ്ടുള്ള ഒരു ഗൂഢതന്ത്രം കൂടി അവർ ഭംഗിയായി തന്നെ ഇതിന് പിന്നിൽ പയറ്റുന്നുണ്ട്.